السلام عليكم ورحمة الله. إشراق نسكار. ചില ആളുകൾ പറയുന്നത് ദുഹാ നിസ്കാരവും ഇഷ്റാഖ് നിസ്കാരവും ഒന്ന് തന്നെയാണ് എന്നാണ്. അങ്ങനെയല്ല, ഇഷ്റാഖ് വേറെ തന്നെയാണെന്നാണ് പ്രബലമായ അഭിപ്രായത്തിലുള്ളത്. ഇഷ്റാഖ് നിസ്കാരം രണ്ടരക്കാലത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം. അത് നിസ്കരിക്കേണ്ടത് സൂര്യൻ ഉദിച്ച ഉടനെയാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിസ്കരിക്കരുത്, അത് കറാഹത്താണ്. സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തെ ദുഹാ നിസ്കാരത്തിന് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുള്ളത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റാണ്. ഇതതിൻ്റെ മുമ്പ് തന്നെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞത് മുതൽ നമുക്ക് നിസ്കരിക്കാം. 2.5 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ഇനി 2.5 റക്അത്ത് കൂടുതൽ ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കാമെന്ന് ജമൽ പോലത്തെ കിതാബ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷർവാനിലൊക്കെ കാണുന്നത് 2.5 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. അങ്ങനെ 2.5 റക്അത്ത് നമുക്ക് നിസ്കരിക്കാം. ഇതാണ് ഇഷ്റാഖ് നിസ്കാരം എന്നുള്ളത്. ഇഷ്റാഖ് നിസ്കാരം ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ തന്നെ കഴിയുന്നവർ അങ്ങനെ ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് കുറേ തസ്ബീഹുകളും ഖുർആനും ഒക്കെയായി സൂര്യൻ ഉദിക്കുന്ന സമയം വരെ എണീറ്റ് പോകാതിരിക്കുകയും അങ്ങനെ സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ആകുന്ന സമയത്ത് എണീറ്റുകൊണ്ട് 2.5 റക്അത്ത് ഇഷ്റാഖ് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത് എല്ലാം കൂടി ചേർക്കുന്നത് വളരെ പുണ്യമുള്ള ഒരു പ്രവർത്തനമാണ്. കഴിയുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങാൻ പോവാതെ മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്റാഖ് നിസ്കരിക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം അത് ഇഷ്റാഖ് അല്ല, അത് ദുഹാ നിസ്കാരമാണ്. ഇനി അങ്ങനെ സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടിയതെങ്കിൽ ഇഷ്റാഖ് നിസ്കാരം ഖളാ വിടുകയും ചെയ്യാമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമായതുകൊണ്ട് അത് ഖളാ വിട്ടാവുന്നതാണ്. ഒരേ സാധാരണ നിസ്കരിക്കുന്ന ഒരാളാണ്, ഇഷ്റാഖ് നിസ്കരിക്കുന്ന ഒരാളാണ്, ഒരാൾക്ക് ഒരേ ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, നിസ്കരിക്കണം ഉദ്ദേശിച്ചിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് കഴിഞ്ഞില്ല, ഈ ഘട്ടങ്ങളിലൊക്കെ ഇഷ്റാഖ് നിസ്കാരം ഖളാ വിട്ടാവുന്നതാണ്. അവേതായ്മാരും ഇത്തരം നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുന്നത് എന്തുകൊണ്ടും ജീവിത ലക്ഷ്യം നേടാൻ ജീവിതത്തിൽ നല്ലൊരു ഭാഗ്യം ഉണ്ടാവാനും ഏറ്റവും നല്ലതാണ്. അള്ളാഹു തആല നമുക്ക് നല്ലൊരു ഉത്തരത്തിലും കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.